Hi dears, Nishi's kitchen lekku swagatham. Innu undakkan ponnathu Mangalore style palutha manga curry. Endade idu kandittu odiyavunnille adippola taste aanu. Subscribe cheyathavaru kaanunnirengil onnu subscribe cheyane. Aadiyayittu kaanunnavarundengil baakiyulla videos ellam kandu support cheya. Appo idu engane undakkanu nokka. അതിനെ ആദ്യം കുറച്ച് സ്പൈസസ് വറുത്ത് പൊടിച്ചെടുക്കണം. അതിനെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് മല്ലി ചേർക്കാം. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല. എരിവിന് വേണ്ടുന്നത്ര വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ 3 പിഞ്ചൽ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായിരിക്കും. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ സാധാ മുളക് കൂടെ ഒന്നോ രണ്ടോ ചേർക്കാം. അര ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ചേർത്ത് തീ കത്തിച്ച് ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. ഇതിപ്പോ പാകത്തിന് വറുത്തിട്ടായിട്ടുണ്ട്. മുളകിന്റെ മല്ലിയിലെല്ലാം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വറുത്തെടുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ചൂട് കുറയുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി മാങ്ങ വേവിച്ചെടുക്കണം. ഇതിന് പഴുത്ത മാങ്ങയാണ് വേണ്ടത്. ഞാനിപ്പം 4 അൽഫോൺസോ മാംഗോ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഇതേ കിട്ടുള്ളൂ. നാട്ടിലുള്ളവരാണെങ്കിൽ മുറിക്കാതെ കടിച്ചു തിന്ന ചെറിയ സൈസിനുള്ള മാങ്ങയില്ലേ, കാട്ടുമാങ്ങ, പുളിമാങ്ങ എന്നൊക്കെ പറയുന്നത്, ആ ടൈപ്പിലുള്ള മാങ്ങ എടുത്താലായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഈ മാങ്ങയെ മൊത്ത് കളഞ്ഞ് തൊലി കളഞ്ഞെടുക്കണം. മൊത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തൊലി ഇങ്ങനെ വലിച്ചെടുക്കാം. കത്തി കൊണ്ട് വേണമെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ കളയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 4 മാങ്ങയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ചെറുതായി ഒന്ന് ഇങ്ങനെ ഞെരടി കൊടുക്കാം. മാങ്ങ എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ചട്ടിയിലേക്കിടാം. കണ്ടിയോടുകൂടി തന്നെ ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കത്തിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. മാങ്ങ വേവുന്ന സമയം നേരത്തെ വറുത്തെടുത്തത് മിക്സിയിൽ അരച്ചെടുക്കാം. അതിന് മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് ഇടാം. ഇത് ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് മിക്സി ഓണാക്കി ഓഫാക്കി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. എളുപ്പത്തിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടി മുറിച്ചിടുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ച് ചേർക്കാം. വേണമെങ്കിൽ ഇതിൽ 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് അരക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് ഈ മല്ലിയും മുളകും ഒക്കെ മുഴുവൻ വറുത്ത് പൊടിച്ചതിന് പകരം ഈ മുഴുവൻ മല്ലി മുളകും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിന്റെ പൊടി ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെ മുഴുവൻ വറുത്തരച്ച് ചെയ്താലായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോ വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോ മാങ്ങ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഈ മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാം. ഇതിനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇത് കുറച്ച് മധുരമുള്ള കറിയാണ്. ഞാനിപ്പോൾ എടുത്തത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. പുളി കുറവില്ലേ, മധുരമുള്ള മാങ്ങയാണ്. പുളി അധികമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം ഇതിലേക്ക്. അല്ലെങ്കിൽ പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ
പുളി വേണ്ടുന്നവർക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെള്ളം ചേർക്കാം. ഇതിപ്പോ തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടത് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴുത്ത മാങ്ങ കറി റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി കടുക് തളിച്ചിടണം. അതിനു മുമ്പ് ഇത് വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത് കണ്ടിട്ട് മതിയാവുന്നില്ലേ, അടിപൊളി ടേസ്റ്റാണേ. ഇനി കടുക് തളിക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്, ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടാം, 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള മാംഗ്ലൂർ സ്റ്റൈൽ പഴുത്ത മാങ്ങ കറി റെഡിയാണ്. ഇത് ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്ന അത്ര ടേസ്റ്റിലെ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.